നൽകി തന്നതിനാ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുകയാണ് അതിന് അവസരം ഒരുക്കുക ഹെബ്രോൻ സഭയ്ക്ക് വീണ്ടും എൻ്റെ നന്ദിയെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളുന്നു പ്രത്യേകമായി എൻ്റെ മാതാവ് എൻ്റെ സിസ്റ്റർ ജോൺസച്ചാന് മൂന്ന് പൈതങ്ങള് അതുപോലെ ഹെബ്രോൻ സഭയിലെ ദൈവമക്കള് എല്ലാവരോടുമുള്ള നന്ദിയെ സ്നേഹത്തെയും അറിയിച്ചുകൊള്ളുന്നു ഇന്നത്തെ എൻ്റെ വചന ചിന്തയ്ക്കായിട്ട് പ്രാർത്ഥന എന്നുള്ള വിഷയമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 18:1 നമുക്ക് വായിക്കാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് നമുക്ക് ഈ വചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാസമ്പന്ന നിത്യമാ സ്വസ്ഥപിതാവ് എന്നല്ല ദൈവമേ അപ്പച്ച വീണ്ടും അപ്പച്ചന്റെ സന്നിധിയിലേക്ക് അടിയൻ വചനവുമായി കടന്നു വരികയാണ് കർത്താവേ അപ്പ അവിടുന്ന് കർത്താവ് അടിയുടെ നാവോടുകൂടി സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ പിശാചിന്റെ സകല താന്തരങ്ങൾ വിട്ടുവീഴ്ചകൊണ്ട് കർത്താവേ ആത്മീയ കൃപ അടിയിലേക്ക് ഒന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച കേൾക്കുന്ന ഓരോ മക്കൾക്കും അനുഗ്രഹമായി വിടുതലായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ ബലഹീനതയുള്ളവളാണ് കർത്താവേ എങ്കിലും ബലപ്പെടുത്തുന്ന എന്റെ അപ്പച്ചന്റെ വലിയ കരം അടിയനോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ എന്റെ അപ്പച്ചന്റെ ആണിപ്പാടുള്ള കാര്യങ്ങൾ അതിനെ പൂർണ്ണമായി സമർപ്പിക്കുന്നു പ്രാർത്ഥനയെ അതിനെ കേട്ട കൃപയ്ക്കായി സ്തോത്രം സ്ഥലങ്ങൾ കുടിയും വെച്ചാൽ തന്നെ അമീൻ സ്തോത്രം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് യേശു അപ്പച്ചൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരു രൂപം പറഞ്ഞ് നമ്മള് ദൈവസന്നിധിയില് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്നുള്ളതിന് ഒരു ഉപമം നമുക്ക് പറഞ്ഞിരിക്കുകയാണ് അവിടെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അതായത് മനുഷ്യൻ ദൈവത്തെ ഭയം മനുഷ്യന് ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഉണ്ടായിരുന്നു ആ ന്യായാധിപൻ ന്യായാധിപന്റെ മുമ്പില് ഒരു വിധവ കടന്നു വരികയും അവളോട് അവക്ക് ന്യായം പാലിച്ചു കൊടുക്കണമെന്ന് ആ ന്യായാധിപനോട് അപേക്ഷിക്കുകയാണ് എന്നാൽ ആ ന്യായാധിപന് മനസ്സില്ലായിരുന്നു എങ്കിലും അവള് മുട്ടിപ്പായിട്ട് അപേക്ഷിക്കുന്നതുകൊണ്ട് അവള് അങ്ങേ ആ ന്യായാധിപനെ അസഹ്യപ്പെടുത്തുന്നത് മൂലം ആ ന്യായാധിപൻ പറയുകയാണ് 18:5 പറയുന്നു എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നോണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഈ അനീതിയുള്ള ന്യായാധിപൻ പറയുകയാണ് അപ്പോൾ നമ്മുടെ കർത്താവ് യേശു അപ്പച്ചൻ നമ്മളോട് പറയുകയാണ് അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾക്കൂ കേൾപ്പിൻ ദൈവമോ തന്നോട് നിലവിളിക്കുന്ന തന്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ ദൈവമക്കളെ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും ഏത് വിഷയത്തിന്മേല് നമ്മള് ദൈവസന്നിധിയില് കടന്നു വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് മറുപടി തന്ന് നമ്മളുടെ വിഷയത്തിന് പരിഹാരം കണ്ടെത്തി തരുവാൻ തക്കവണ്ണം ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് അതിന് ഉദാഹരണമായി കൊളോസ്യ 4:2 പറയുന്നു പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ അതുപോലെ എബിസിൽ 6:18 പറയുകയാണ് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിപ്പീൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആത്മാവിന്റെ ആ ഒരു കൃപയിൽ ജാഗരിച്ചും കൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ഏത് സമയത്തും കൃപാസനത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലുവാനുള്ള അധികാരം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഒന്നുമില്ല ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചു ാലും ഉത്തരവരലുന്ന ഒരു ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് നമുക്ക് ഇവിടെ എന്താണ് പ്രാർത്ഥന എന്ന് ചിന്തിക്കാം നമ്മളുടെ ഹൃദയം ദൈവത്തിന് മുമ്പിൽ പകരുന്നതാണ് പ്രാർത്ഥന പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് ദൈവമായിട്ട് ആഴമായി ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുകയുള്ളൂ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവമായുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് ഈ ലോകത്തിലെ തന്നെ ചിന്തിച്ചാൽ നമുക്ക് ഒരു വ്യക്തിയുമായി സ്നേഹബന്ധമുണ്ട് എങ്കിലും ആ വ്യക്തിയുമായി നല്ലൊരു സംസാരമില്ല എങ്കിൽ നമ്മളുടെ അവിടുത്തെ ആ ബന്ധം കട്ടായി പോകും എന്ന് പറയുന്നത് പോലെ ദൈവവുമായി ഒരു ആഴമായി ബന്ധം സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് നിരന്തരമായി ഒരു സംഭാഷണം ഒരു പ്രാർത്ഥന ആവശ്യമാണ് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്ക് ആവശ്യമാണ് ഹൃദയ ദൈവത്തിന്റെ മുമ്പിൽ
പകരണം. അതാണ് യാക്കോബിന് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, 6:8 പറയുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. ദൈവത്തോട് അടുത്ത് ചെന്നില്ല എങ്കിൽ ദൈവം നമ്മളോട് അടുത്ത് വരികയില്ല. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതില് ഒന്ന് തുറന്നു കൊടുക്കണം. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മള് എപ്പോഴാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് മുട്ടുമടക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലാ, ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരികയില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വേദന പ്രയാസങ്ങൾ വന്നാലും, ഏത് സന്തോഷം വന്നാലും, ഏത് ഏത് ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൂടി കടന്നു പോയാലും ദൈവവുമായിട്ടൊരു വലിയൊരു പ്രാർത്ഥനാ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. നമ്മള് ദാനിയലിനെ കുറിച്ച് ചിന്തിക്കുകയാണ് എങ്കില്, ദാനിയേൽ ഒരു ദൈവത്തിന്റെ സന്നിധിയില് ഒരു പ്രാർത്ഥനയുള്ള ഒരു വീരനായ ദൈവ പുരുഷനായിരുന്നു. ഏത് ലോകത്തിലെ ഒരു മ്ലേച്ഛകരമായ ഒരു കാര്യത്തിൽ ദാവീദ് ദൈവവുമായുള്ള ബന്ധത്തെ മാറ്റി നിർത്തുവാൻ സാധിക്കുന്നതല്ല. രേഖ എഴുതി എന്ന് ദാനിയൽ അറിഞ്ഞപ്പോഴും ദൈവം ഒരു ദാനിയൽ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രാർത്ഥനാ വീരൻ, ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരവും ദൈവസന്നിധിയില് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ രേ എന്നറിഞ്ഞപ്പോൾ പുള്ളിക്ക ദാനിയലിന്റെ ജീവിതത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദാനിയലിനുള്ള ദൈവമായുള്ള ആ ബന്ധത്തെ തകർക്കുവാൻ കഴിഞ്ഞില്ല. ശത്രുശക്തി എതിരായി നിന്നപ്പോഴും അധികാരികൾ എതിരായി നിന്നപ്പോഴും ദൈവത്തിന്റെ സന്നിധിയില് വന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഏത് ശക്തിയാണോ ദാനിയലിനെതിരെ നിന്നത്, ഏത് ശക്തിയാണോ ദാവീദിനെ വെല്ലുവിളിച്ച് ആ ശക്തിയുടെ മുൻപിൽ ഒരു വിജയം കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുന്നതുമായ ദൈവത്തെ കുറിച്ചാണ് ഈ ലോക ജീവിതത്തിൽ ദൈവമായിരുന്നപ്പോൾ 33 വർഷക്കാലം ഈ ലോകത്തിൽ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീരപ്രവൃത്തികളും ചെയ്ത നമ്മുടെ യേശുബച്ചൻ ലോകത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ വീരപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്ത പിതാവ് നമ്മുടെ യേശുബച്ചൻ പലപ്പോഴും ദൈവസന്നിധിയില് നിലവിളിച്ചിരുന്നു. പലപ്പോഴും ശിഷ്യന്മാരെ മാറ്റി നിർത്തിയിട്ട് ദൈവം ഒറ്റയ്ക്ക് പോയി പലപ്പോഴും പ്രാർത്ഥിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിന്റെ ജീവിതത്തിലും ഒരു പ്രാർത്ഥന ഒരു ജീവിതം രാത്രിയുടെ സമയങ്ങളില് പിതാവിന്റെ സന്നിധിയില് ദൈവം കണ്ണീരൊഴുക്കിയിരുന്നു, നിലവിളിച്ചിരുന്നു. അതുപോലെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ദൈവം പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാനും ദൈവമഹത്വം വെളിപ്പെടുവാനുമായി എപ്പോഴും ശിഷ്യന്മാരോട് കർത്താവ് ഉപദേശിച്ചു. ക്രിസ്തുവിന്റെ തന്റെ ക്രൂശ്ചുമരണത്തിന് മുമ്പ് താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടാനുഭവങ്ങൾ പിടിച്ചു നിൽക്കുവാനുള്ള ശക്തിക്കായി പിതാവിനോട് ഗെത്സെമന തോട്ടത്തിൽ ഹൃദയവേദനയോട് പ്രാർത്ഥിച്ചത് നമുക്ക് മറക്കുവാൻ കഴിയില്ല. ഈ ലോകശക്തിക്ക് ഒരിക്കൽ പോലും നമ്മുടെ കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. എഴുത്തെഴുന്നേറ്റ കർത്താവ് ഇപ്പോഴും ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുകയാണ്. അപ്പോസ്തോലി ഉപദേശങ്ങളിൽ ഒന്നാമതായി കാണുന്നത് പ്രാർത്ഥനയാണ്. ഈ ലോകത്തിലെ അന്ധകാര ശക്തിയുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് ഒരു പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. അതുപോലെ പഴയ സഭ, നമ്മളുടെ ദൈവിക സഭ അനേകം പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു പോയപ്പോഴും ഒരു പ്രാർത്ഥനയുടെ ഒരു ശക്തി മൂലമാണ് അവിടെ എല്ലാം വിജയം കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചത്. അതുപോലെ പൗലോസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ പൗലോസിനെ കാരാഗ്രഹത്തിൽ അടിച്ച അവസ്ഥയില് സഭ ശ്രദ്ധയേറിയ സഭയുടെ പ്രാർത്ഥന മുഖാന്തരം ഒരു വലിയ വിടുതൽ പ്രാപിപ്പാൻ തക്കണിടയായി തീർന്നു. രാത്രി യാമങ്ങൾ ദൂതൻ വന്ന് അവിടുന്ന് വിടുവിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ദാവീദിന്റെ ജീവിതം എടുത്താലും ദാവീദ് ദൈവസന്നിധിയിൽ പലപ്പോഴും നിലവിളിച്ചു. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കിയപ്പോൾ പലപ്പോഴും ദാവീദിനെ ഒരു രാജാവായി ഉയർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ കരവടം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമ്മളുടെ ജീവിതം തന്നെ എടുത്താൽ നമുക്ക് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവവുമായിട്ട് ആഴമായ ബന്ധം നമ്മൾ സ്ഥാപിച്ചെടുക്കണം. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ആത്മാവിൽ ദൈവാടിസ്ഥാനത്തിനുള്ള പ്രാർത്ഥനയാണ്. ഈ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തില് പ്രാർത്ഥനയിൽ കൂടി തീ ഇറക്കി എങ്കില് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ ഈ ദിവസങ്ങൾ നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കിയാലും പ്രാർത്ഥനയുടെ മുമ്പിൽ ഒരു ശക്തിക്കും ജയിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ മുഴങ്കാല പ്രാർത്ഥനയുടെ മുമ്പിൽ മടക്കുകയാണെങ്കിൽ ദൈവം പൂർണ്ണമായി ഒരു വിജയം തരുവാൻ തക്കവണ്ണം ദൈവം
वलिय करम नम्मोड कूडी नम्मल प्रार्थिक्कुम्बोल एप्पोल नम्मल प्रार्थिक्कुवान मुन्नोट्टु मडक्कुन्नुवो आ समयत्त पितावुम पुत्रनुम परिशुद्धात्मावुम इत इवर मून्नु पेरुम ओन्निच्च नम्मलिलेक्क कडन्नु वन्न ओरु आत्मावन्टे प्रार्थन नम्मलिल काणुवान तक्कुन्न इडयायि तीरुम अतुपोले പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടും വിധം പ്രാർത്ഥിക്കേണ്ടത് ദൈവമായിട്ട് ഒരു പ്രാർത്ഥന ജീവിതം നയിപ്പാണ്ടക്കണം. ആത്മാവ് നമ്മളെ സഹായിക്കും. ഈ ലോകശക്തിക്ക് ഒരിക്കൽ പോലും നമ്മുടെ കർത്താവിനെ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. കാരണം പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, അതുപോലെ തന്നെ ഈ ശിഷ്യന്മാര് ദൈവസന്നിധിയിൽ ദൈവത്തോട് ഉണ്ടായിരുന്നപ്പോൾ രണ്ടേ രണ്ട് കാര്യമാണ് ദൈവത്തോട് അപേക്ഷിച്ചത്. ഒന്ന്, വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും എങ്ങനെയാണ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കേണ്ടതെന്നും അത് ദൈവം അവരെ പഠിപ്പിച്ചു. കാരണം എവിടെ വന്നാലും ഏകാഗ്ര മനസ്സോടെ ഒന്നിച്ചേർന്ന് ദൈവസ്ഥാനം നിലവിളിക്കുന്ന മക്കളുടെ മുന്നില് ദൈവത്തിന്റെ വലിയ കരം കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ദൈവം പ്രാർത്ഥനയിൽ കൂടി കാണിച്ചു തന്നു. അതുപോലെ ഈ ആദിമസഭയില് ഹല്ലേലൂയ അനേകം പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി, കഷ്ടത, പട്ടിണി, പരിഹാസം ഇവയിൽ കൂടിയൊക്കെ കടന്നുപോയെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപുരുഷനെ ഒന്നിനുമേ പരാജയപ്പെടുത്തുവാൻ സാധിച്ചില്ല. അതിന്റെ എല്ലാം പുറകില് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഭ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ മക്കള് ഓരോ വ്യക്തിജീവിതങ്ങൾ പുറകിലിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവസ്ഥാനത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വലിയ കരം അവിടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ദിവസങ്ങളില് പരീക്ഷയിൽ അകപ്പെടാതെ ഈ ദിവസങ്ങൾ പ്രാർത്ഥനാ ജീവിതം നയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ എന്തിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവസന്നിധി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. മത്തായി സുവിശേഷം 6:6 കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവം ശിഷ്യന്മാരോട് പറഞ്ഞു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് കർത്താവിനോട് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നുണ്ടായി. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്നു. നമ്മളെ നമുക്ക് എവിടെ എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. നമ്മുടെ ഏത് സാഹചര്യം, നമ്മൾ ജോലി ചെയ്തുകൊണ്ടാണെങ്കിലും നമുക്ക് ഏത് സാഹചര്യത്തിൽ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടാകട്ടെ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാൽ എങ്ങനെ പ്രാർത്ഥിച്ചാലും കുടുംബ പ്രാർത്ഥന, സഭയിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥന, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എന്നാലും ഏത് പ്രാർത്ഥനയുടെ മധ്യത്തിലും നമുക്ക് ദൈവമായ ഒരു രഹസ്യമായ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയില് നമ്മൾ നമ്മളുടെ ഒരു പ്രിയ സ്നേഹിതനോട് നമ്മളുടെ ഹാലലിയ, നമ്മളുടെ വേദനകള്, നമ്മളുടെ ഹാലലിയ, നമ്മളുടെ ബുദ്ധിമുട്ടുകള്, നമ്മളുടെ ഹാലലിയ, നമ്മുടെ ആഗ്രഹങ്ങള്, നമുക്ക് മുന്നോട്ട് പോകേണ്ട നമ്മളുടെ ഹാലലിയ പ്രത്യാശിച്ച ജീവിതം, ആത്മീയമായ വളർച്ചകള് എല്ലാം ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ ദൈവം തക്ക സമയത്ത് തക്ക വഴിയും വാതിലും ഒരുക്കി തന്ന ദൈവം നമ്മളെ നയിക്കാനും നടത്തുവാനും തക്കണം ഇടയായി തീരും. അതുപോലെ തന്നെ പൗലോസിനെ കുറിച്ച് ചിന്തിച്ചാൽ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവസ്ഥാനത്തിൽ ജാഗരിക്കണമെന്നൊക്കെ. എന്നാൽ ഒരിക്കലും പൗലോസ് ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ചല്ലാതെ ഈ ലോകത്തിന്റെ ചിന്തകളോ ഈ ലോകത്തിന്റെ നേട്ടങ്ങളെയോ കുറിച്ച് ഒരിക്കലും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിച്ചിട്ടില്ല. എന്നാൽ നമ്മള് ഈ ദിവസങ്ങളിൽ അറിയേണ്ടത് ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട്, ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, ആ നിത്യ ജീവനും പ്രാപിപ്പാൻ വേണ്ടി ദൈവസന്നിധിയിലെ മുട്ടുമടക്കി ദൈവസന്നിധി ആത്മീയ കൃപകൾ പ്രാപിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആദ്യം അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലം നൽകി തരാമെന്നാണ് യേശോബിച്ച നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ ദിവസങ്ങളില് ദൈവസന്നിധിയില് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തില് ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ആത്മീയ പൈതങ്ങളായി ദൈവപൈതങ്ങളായി തീരുവാൻ തക്കണം. നമുക്ക് ആത്മാവില് ദൈവസന്നിധിയിൽ ജാഗരിച്ചുകൊണ്ട് മുന്നേറുവാൻ തക്കണം ഇടയായി തീർട്ടെ. ഈ വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.